അങ്കോല ശിരൂരിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട തിരച്ചിലിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. അപകടം നടന്നതിന് 12 കിലോമീറ്റർ അകലെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ഇക്കാര്യം ഉത്തരകന്നഡ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ സന്നി ഹനുമന്താഗൌഡയുടെ മൃതദേഹമാണിതെന്നാണ് സംശയം. ഇക്കാര്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അഴുകിയ നിലയിലാണ് മൃതദേഹം. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നദിയുടെ മറുകരയിൽ മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്നതാണ് സന്നി ഹനുമന്തയുടെ കുടുംബം. മണ്ണിടിച്ചിലിൽ നദിയിലെ വെള്ളം ഇരച്ചെത്തിയപ്പോൾ വീടിനുള്ളിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന ഇവർ ഒഴുകിപ്പോകുകയായിരുന്നു. 9 പേരാണ് ജലപ്രവാഹത്തിൽപ്പെട്ട് കാണാതായത്. ഇതിൽ 2 സ്ത്രീകളുടെ മൃതദേഹം ലഭിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. 6 വീടുകളും ഇവിടെ തകർന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ ദിവസം ഗംഗാവാലിപ്പുഴയിൽ വലിയ സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. മണ്ണിടിച്ചിലിൽ ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ 2 പാചകവാതക ടാങ്കർ ലോറികളിൽ ഒരെണ്ണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് നിഗമനം. അതിനെ ഉത്തരകന്നഡയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 8 ദിവസം. കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ച് അർജുനുമായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നു മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുക. സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ. തിങ്കളാഴ്ച വൈകിട്ടോടെ പുഴയ്ക്കടിയിൽ നിന്ന് പുതിയ സിഗ്നൽ കിട്ടിയിരുന്നു. ലോറി കരഭാഗത്തിൽ നിന്നും മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം വ്യക്തമാക്കി. ഗംഗാവാലി നദിക്കടിയിൽ നിന്ന് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ചൊവ്വാഴ്ചത്തെ പരിശോധന. പുഴയിൽ കരഭാഗത്ത് നിന്ന് 40 മീറ്റർ അകലെയാണ് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ലോറി ചെളിമണ്ണിൽ പൂണ്ട് പുതഞ്ഞു പോയിരിക്കാനുള്ള സാധ്യത തള്ളാനാവില്ലെന്ന് സൈന്യം പറയുന്നു. എന്നാൽ കനത്ത ഒഴുക്കാണ് പുഴയിലുള്ളത്. നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ചൊവ്വാഴ്ച വിശദമായി തിരച്ചിൽ നടത്തും. വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ 120ഉം ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക. കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിലില്ലെന്ന് ഇന്നലത്തെ തിരച്ചിലിന്റെ അവസാനം സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം 98% മണ്ണു നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ സൈന്യം എത്തിയതോടെ പ്രതീക്ഷ കൂടി. പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയില്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു. തിരച്ചിൽ 7 ദിവസം പിന്നിട്ടിട്ടും അർജുനെ കാണാത്തതിൽ വലിയ നിരാശയിലാണ് ഇന്നലെ കുടുംബം. ഗംഗാവാലി നദിയിൽ നീരത്തിൽ നിന്നും 40 മീറ്റർ മാറി 8 മീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിന്റെ സിഗ്നൽ ലഭിച്ചതാണ് പ്രതീക്ഷ നൽകുന്നത്. ഈ ഭാഗത്ത് ചൊവ്വാഴ്ചയും തിരച്ചിൽ നടത്തും. തിരച്ചിലിനായി കൂടുതൽ സേനയും ഉപകരണങ്ങളും എത്തും. ISRO നൽകിയ ഉപഗ്രഹ ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലെന്ന് ഉത്തരകന്നഡ കളക്ടർ പറഞ്ഞു. മണ്ണിടിച്ചിലിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു. അപകടത്തിന് മുൻപുള്ള ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. എന്നാൽ അപകടശേഷമുള്ള ദൃശ്യങ്ങളിൽ ചില സൂചനയുണ്ട്. ഇത് പ്രകാരമാകും ചൊവ്വാഴ്ചത്തെ തിരച്ചിലെന്നും കളക്ടർ പറഞ്ഞു. തീരത്ത് നിന്ന് 40 മീറ്റർ മാറി പുഴയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചതിൽ പ്രതീക്ഷയുമുണ്ട്. നദിയിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് DYSP അറിയിച്ചെന്ന് ലോറി ഉടമ മനാഫും പറഞ്ഞു. ഇന്നത്തെ തിരച്ചിലിൽ നാവികസേനയ്ക്കൊപ്പം സൈന്യവും പങ്കെടുക്കും. അർജുനു വേണ്ടിയുള്ള കരയിലെയും പുഴയിലെയും തിരച്ചിൽ ചൊവ്വാഴ്ച രാത്രി അവസാനിപ്പിച്ചിരുന്നു. ശിരൂരിൽ പുഴയിൽ വീണ LPG ബുള്ളറ്റ് ടാങ്കർ കരയ്ക്കെത്തിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ടാങ്കർ 7 കിലോമീറ്റർ മാറിയാണ് കണ്ടെത്തിയത്. ടാങ്കറിലുണ്ടായിരുന്ന പാചകവാതകം തുറന്നു കളഞ്ഞ ശേഷമാണ് കരയ്ക്കെത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.